വർത്തമാന പുസ്തകം 58-ാം പാദം. കർദൈസിയയിൽ നിന്ന് തവിലായിലേക്കും അവിടെ നിന്ന് ലിസ്ബണിലേക്കുമുള്ള യാത്ര. മേൽപ്പറഞ്ഞ കച്ചവടക്കാർക്ക് കർദൈസിയയിലുള്ള കാര്യങ്ങളൊക്കെയും കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ നിന്ന് തങ്ങളുടെ നാടായ തവിലായിക്ക് പോകുവാൻ യാത്ര പുറപ്പെട്ടപ്പോൾ ഞങ്ങളുടെ കെട്ടും ഭാണ്ഡങ്ങളുമായി ഞങ്ങളെ പാവപ്പെട്ട കച്ചവടക്കാരുടെ വഞ്ചിയിൽ കയറി യാത്ര തിരിച്ചു. അന്നേ ദിവസം രാത്രി മുഴുവൻ വഞ്ചിയിൽ കഴിച്ചു. പിറ്റേ ദിവസം യാത്ര ക്ലേശകരമായി തോന്നി തുടങ്ങി. വഞ്ചിയിൽ തളരിന് മേക്കെട്ടിയോ കൂടാരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ശക്തിയായ വെയിൽ. കരയ്ക്കടുത്ത് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയ ഒരിടവും കണ്ടെത്തിയില്ല. ആ ദിവസത്തെ കഠിനമായ വെയിൽ മുഴുവൻ ഒരു എളുപ്പം കൂടാതെ കൊണ്ടുകൊണ്ട് യാത്ര ചെയ്തു. ഏകദേശം 4 നാഴിക ഇരുട്ടായപ്പോഴേക്കും തവിര എന്ന തെരുവിൽ ചെന്നെത്തുകയും ചെയ്തു. അവിടെ പീലിപ്പോസ് പാതിരിയുടെ സന്യാസ സമൂഹം വക ഒരാശ്രമമുണ്ട്. അന്ന് രാത്രി അവിടെ കഴിയാമെന്ന് കരുതി ഞങ്ങൾ ആശ്രമത്തിൽ കയറി. പക്ഷേ ഞങ്ങളെയും കൂടി ഈ വീട്ടിൽ സ്വീകരിക്കുവാൻ അവിടെയുള്ള സന്യാസികൾ മനസ്സു കാണിച്ചില്ല. അതിനാൽ പീലിപ്പോസ് പാതിരിയും അവിടെ താമസിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടി ഞങ്ങളെ കൊണ്ടുവന്ന വഞ്ചിയുടെ ഉടമസ്ഥന്റെ വീട്ടിൽ ചെന്ന് വസിപ്പാനായി പോയി. ഈ തെരുവിന്റെ മേലധികാരി വസിക്കുന്ന വീടിന്റെ അടുത്തുകൂടെയാണ് ഞങ്ങൾ പോകേണ്ടിയിരുന്നത്. അയാൾ പീലിപ്പോസ് പാതിരിയുടെ ഒരു പൂർവകാല സുഹൃത്തു കൂടിയായിരുന്നു. അതിനാൽ യാത്രക്കിടയിൽ ഞങ്ങൾ അയാളുടെ വീട്ടിൽ കയറി. അയാൾ ഞങ്ങളെ വേണ്ട വിധം സ്വീകരിച്ചു. വർത്തമാനങ്ങൾ ചോദിച്ചറിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ബുദ്ധിമുട്ട് അയാൾ മനസ്സിലാക്കി. തവിരായിൽ നിന്ന് യാത്ര പുറപ്പെടുന്നവരെ ആ വീട്ടിൽ വസിച്ചുകൊള്ളുവാൻ അദ്ദേഹം സമ്മതിച്ചു. അയാളും പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. എങ്കിലും നല്ല മനസ്സോടും സന്തോഷത്തോടും കൂടി ഞങ്ങളെ അവിടെ സ്വീകരിച്ച് തങ്ങളാൽ ആകുന്ന ബഹുമാനത്തോടെ ഞങ്ങളെ അവർ സൽക്കരിച്ചു. എന്നാൽ തവിര എന്ന ഈ സ്ഥലം ഒരു ചെറിയ തെരുവ് ആകൊണ്ടും മാംസവും മറ്റു നല്ല ഭക്ഷ്യവസ്തുക്കളും അവിടെ ലഭ്യമായിരുന്നില്ല. എങ്കിലും ഈ തെരുവ് ഒരു കടലോര പ്രദേശമാകിയാൽ എല്ലാ വക മീനുകളും അവിടെ ധാരാളം കിട്ടുമായിരുന്നു. ഈ തെരുവിൽ യൂസെ കയത്തനാസ് എന്നൊരു ബഹുമാന്യ വ്യക്തി താമസിക്കുന്നുണ്ടായിരുന്നു. അയാളും കയത്തനോസ് പാതിരിയും തമ്മിൽ വലിയ സ്നേഹവും വിശ്വാസവുമുള്ള സ്നേഹിതന്മാരായിരുന്നു. കയത്തനോസ് പാതിരിയുടെ മകൻ യോസേപ്പ് പാതിരിയും ഞങ്ങളും അവിടെ ചെന്നിട്ടുണ്ടെന്നറിഞ്ഞ് കയത്തനോസ് പാതിരിയും താനുമായുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും പ്രതി അദ്ദേഹത്തിന്റെ മകനെയും കൂട്ടുകാരെയും ബഹുമാനിക്കാമെന്ന് വെച്ച് പിറ്റേ ദിവസം ഞങ്ങളെ തന്റെ വീട്ടിൽ വിരുന്നിന് ക്ഷണിക്കുവാനായി അദ്ദേഹത്തിന്റെ മകനെ ഞങ്ങളുടെ പക്കൽ പറഞ്ഞയച്ചു. ഇങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നതിന്റെ പിറ്റേ ദിവസം അവിടെ ഒരു വെളിപ്പറമ്പിൽ നടക്കുന്ന അന്ത്യചന്തയും അവിടെ വരുന്ന ആളുകളുടെ കൊടുക്കൽ വാങ്ങലുകളുടെ തിരക്കും കച്ചവട സാധനങ്ങളുടെ വകഭേദങ്ങളും എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ മേൽപ്പറഞ്ഞ യുവാവ് അവിടെ വന്ന് ഞങ്ങളെ കണ്ട് വർത്തമാനങ്ങൾ ചോദിച്ച ശേഷം പിറ്റേ ദിവസം ഞങ്ങളെ തന്റെ വീട്ടിൽ വിരുന്നിന് വിളിക്കുവാനായി തന്റെ അപ്പൻ പറഞ്ഞയച്ചിരിക്കുകയാണെന്ന് അറിയിച്ചു. വളരെ ആദരപൂർവം ഞങ്ങളെ ക്ഷണിച്ചു. അതിന്റെ ശേഷം പിറ്റേ ദിവസം ഞങ്ങൾ 5 പേരും മേൽപ്പറഞ്ഞ യൂസെ കയത്തനോസിന്റെ വീട്ടിൽ ചെന്നു. അവിടെ ഭക്ഷണം കഴിഞ്ഞ് യാത്രാവിശേഷങ്ങളും പറഞ്ഞിരിക്കുമ്പോൾ ലിസ്ബണിലേക്ക് പോകുവാനുള്ള വഴിയെപ്പറ്റി അദ്ദേഹവുമായി സംസാരിച്ചു. അവിടെ നിന്നപ്പോൾ ലിസ്ബണിലേക്ക് പോകുവാനുള്ള ഉരുകൾ ഒന്നും ഇല്ലെന്നും അത് കണ്ടെത്തുവോളം കരയ്ക്ക് താമസിക്കുവാൻ നല്ല ഇടങ്ങൾ കിട്ടാനില്ലെന്നും അവിടെ നിന്ന് കടൽ വഴിക്കുള്ള യാത്ര പ്രയാസമേറിയതാണെന്നും പറഞ്ഞു. ആകയാൽ ഞങ്ങളുടെ മുണ്ടുമുറികൾ കെട്ടും ഭാണ്ഡവും എല്ലാം അയാളുടെ വീട്ടിൽ വെച്ചിട്ട് കര വഴിക്ക് തന്നെ ലിസ്ബണിലേക്ക് തിരിക്കാമെന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ 5 പേർ കൂടി 5 കുതിരകളെയും അവയെ നടത്തുന്നതിനുള്ള കുതിരക്കാരനെയും കൂലിക്ക് കൂട്ടി പിറ്റേ ദിവസം തന്നെ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. യൂസെ കയത്തനാസിന്റെ വീട്ടിൽ ഞങ്ങൾ വെച്ചിട്ട് പോകുന്ന സാധനങ്ങൾ ഒന്നിനും ഒരു കേടും വരുത്താതെ ഞങ്ങൾ ലിസ്ബണിൽ ചെന്നതിനു ശേഷം ഞങ്ങളുടെ പേർക്ക് കടൽ വഴി അവിടെ എത്തിച്ചു തരികയും ഞങ്ങളത് കൈപ്പറ്റുകയും ചെയ്തു. ഇങ്ങനെ തവിരായിൽ നിന്ന് കുതിരപ്പുറത്ത് ഞങ്ങൾ യാത്ര തിരിച്ചു. ലിസ്ബണിൽ എത്തുന്നത് വരെ 7 ദിവസം മുഴുവനും
വളരെ ഞെരുക്കവും ക്ലേശവും സഹിച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. തവിര എന്ന സ്ഥലത്ത് നിന്ന് ലിസ്ബണിൽ എത്തുന്നതിനിടയ്ക്ക് അല്ലമാനിയെ കൂടിയുള്ള വഴി പലയിടത്തും നമ്മുടെ കടനാട്ടിൽ നിന്ന് കിഴക്ക് മുട്ടത്തിന് പന്നികുന്ന് ഇറങ്ങിപ്പോകുന്നത് പോലെ ചെരുവും മലയും കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. വലിയൊരു മലയും അത് കഴിഞ്ഞ് ഭയങ്കരമായ കുത്തിറക്കവും തടങ്ങളും നിറഞ്ഞ പ്രദേശമാണത്. ഈ മലയുടെ വിളുമ്പത്തുകൂടിയാണ് പലയിടങ്ങളിലും വഴി. അതിനാൽ കുതിരയുടെ കമലെന്ന് പിഴച്ചാൽ അഗാധമായ കൊക്കയിലേക്ക് പതിക്കുമെന്നതിൽ സംശയം വേണ്ട. ആകയാൽ പാരം സൂക്ഷ്മത്തോടും ഭയത്തോടും കൂടിയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഈ വഴിയിൽ മനുഷ്യവാസമുള്ള ഇടം തന്നെ കുറവ്. മനുഷ്യവാസമുള്ളത് തന്നെ വളരെ അകലത്തിലും. അതിനാൽ ഒരു വീട്ടിൽ നിന്ന് തിരിച്ചാൽ രാത്രി പുറക്കുവാൻ മറ്റൊരു വീട് കണ്ടെത്തണമെങ്കിൽ ദിവസം മുഴുവൻ ഒരു ഇളപ്പ് കൂടാതെ നടക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ വഴിക്ക് കണ്ടെത്തുന്ന വീടുകൾ തന്നെ തീരെ പാവങ്ങളും കാറ്റും മഴയും തടയുവാനുള്ള വസ്തുക്കൾ വളരെ ദൂരത്തു നിന്നാണ് അവർ കൊണ്ടുവരുന്നത്. ഈ അവസ്ഥയിൽ വളരെ ദരിദ്രപ്പെട്ട ഭക്ഷണമല്ലാതെ നല്ല ഭക്ഷണ സാധനങ്ങൾ പോലും എങ്ങും ലഭ്യമായിരുന്നില്ല. എങ്കിലും അവിടങ്ങളിലുള്ള പാവപ്പെട്ട ജനങ്ങൾ ഞങ്ങളെ വേണ്ട വിധം സ്വീകരിച്ചു. തങ്ങളുടെ കഴിവനുസരിച്ച് ഞങ്ങളെ അവർ സൽക്കരിച്ചു. അത് കണ്ടറിഞ്ഞ് ഞങ്ങൾ അവർക്ക് പണം കൊടുക്കുകയും ചെയ്തു. ഒരു ഭവനത്തിൽ നിന്ന് തിരിച്ചാൽ പിന്നെ ഒരു ഭവനം കണ്ടെത്തുവാനുള്ള ദൂരം ഞങ്ങൾ കൂട്ടിയ കുതിരക്കാരന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് വഴിയുടെ ദൂരവും അവസ്ഥയും അവർ പറഞ്ഞു തന്നിരുന്നു. ഈ ഭവനത്തിൽ ചെന്നെത്താൻ തക്കവണ്ണം ദൂരത്തിന്റെ ഭേദാഭേദം പോലെ വേഗം കൂട്ടുകയും കുറച്ചും ഞങ്ങൾ സഞ്ചരിച്ചു. ഇങ്ങനെ 6 ദിവസം മുഴുവൻ ഞങ്ങൾ നടന്നതിനു ശേഷം 7-ാം ദിവസം ഏകദേശം നേരം ഉച്ചയായപ്പോൾ ഒരു വീട്ടിൽ ചെന്നു. അവിടെ ലഭ്യമായ വിധത്തിൽ ഭക്ഷണം കഴിച്ചു. അവിടെ നിന്ന് നടന്നിട്ട് നേരം 8 നാഴിക ഇരുണ്ടപ്പോൾ വഴിക്ക് കണ്ട ഒരു വീട്ടിൽ കയറി ചോദിച്ചപ്പോൾ വാറ്റുചാരായവും ഉണക്കമുന്തിരിയും കുറെ പഴകിയ അപ്പവും ഒഴികെ തിന്നുവാൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ വേണ്ടവർ അത് വാങ്ങി ഭക്ഷിച്ചു. തുടർന്ന് രാത്രി മുഴുവൻ ഒരു പോള കണ്ണടയ്ക്കാതെ നടന്നു. പിറ്റേ ദിവസം കിഴക്ക് വെള്ളം കയറിയപ്പോൾ ലിസ്ബണിന്റെ കിഴക്കേ നദീതീരത്തെത്തി. ഉടനെ നമ്മുടെ കുതിരകൾക്കും കുതിരക്കാർക്കുമുള്ള കൂലി കൊടുത്ത് അവരെ പറഞ്ഞയച്ചു. ഈ നദി കടന്ന് ലിസ്ബണിലെത്തുവാൻ ഏകദേശം 1.5 കാതം ദൂരം വഴി നടക്കണം. കാലത്ത് 6 മണിക്ക് ഒരു കടത്തുവള്ളമുണ്ട്. അക്കരെ കടക്കേണ്ടവർ 6 മണിക്ക് മുമ്പ് അവിടെ എത്തിയിരിക്കണം. ഈ നദി കടത്തുവാൻ ചുമതലപ്പെട്ടവർ പുലർച്ചെ 6 മണിക്ക് തന്നെ വലിയ വെള്ളവുമായി കടവിലെത്തും. അപ്പോൾ അവിടെ കണ്ടെത്തുന്നവരെ കയറ്റി മറുകര കടത്തിവിടും. 5 മണിക്കെങ്കിലും അവിടെ ചെന്നെത്തുവാനായിട്ടാണ് ഞങ്ങൾ മേൽപ്പറഞ്ഞ വണ്ണം രാത്രി മുഴുവൻ വലിഞ്ഞു നടന്നത്. ഞങ്ങളെത്തി അധികം താമസിയാതെ കടത്തുകാരൻ വലിയ വഞ്ചിയുമായി അവിടേക്ക് വന്നു. അവിടെ കൂടിയ ആളുകളൊക്കെയും നിരക്കനുസരിച്ചുള്ള കൂലി കൊടുത്ത് വഞ്ചിയിൽ കയറി. അക്കൂട്ടത്തിൽ ഞങ്ങളും കൊടുക്കേണ്ടുന്ന കടത്തുകൂലിയും കൊടുത്ത് വള്ളത്തിൽ കയറി യാത്ര തുടർന്നു. ഏകദേശം ലിസ്ബണിൽ എത്താറായപ്പോൾ കയത്തനാസ് പാതിരിയും ലൂവിസ് അന്തോണിയോ ദെൽ ലൊറാസ എന്ന കൂട്ടുകാരും ഒന്നിച്ച് ഒരുമിച്ച് വള്ളത്തിൽ എതിരെ വരുന്നത് കണ്ടു. പാതിരി ഞങ്ങളെ കണ്ടയുടൻ വള്ളങ്ങൾ അടുപ്പിച്ച് പീലിപ്പോസ് പാതിരിയെ ഒഴികെ ശേഷമുള്ള ഞങ്ങൾ 4 പേരെയും തങ്ങളുടെ വള്ളത്തിൽ കൂടെ കയറ്റി. തുടർന്നുള്ള കാര്യം വിവരിക്കുന്നതിന് മുമ്പ് ലൂവിസ് അന്തോണി ആരെന്നും അയാളും കയത്തനാസ് പാതിരിയും തമ്മിലുള്ള സ്നേഹബന്ധമെന്തെന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ആയതിന്റെ വിശദ വിവരം ഇവിടെ എഴുതാം. ലൂവിസ് അന്തോണി ദെലറോസ എന്ന ഇയാൾ ഇപ്പോഴത്തെ രാജ്ഞിയുടെ പ്രസിദ്ധനായ പിതാവ് ഡോം യൂസയുടെ ഭരണകാലം മുതൽ കപ്പൽ പണിശാലയുടെ മേൽനോട്ടക്കാരനായിരുന്നു. അങ്ങനെ തുറമുഖത്തുള്ള രാജമന്ദിരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ. ഈ രാജാവിന്റെ കാലത്ത് ലൂവിസ് അന്തോണിയ എന്ന ഇയാളുടെ പല പ്രവൃത്തികളും ഈ രാജ്യത്തെ പല പ്രധാനികളെയും വിദ്വേഷത്തിനും വൈരാഗ്യത്തിനും ഇടയാക്കി. ഡോം യൂസ എന്ന രാജാവിന്റെ കാലശേഷം ഈ രാജ്ഞിയെ നാടുവാടാൻ തുടങ്ങിയപ്പോൾ മേൽപ്പറഞ്ഞ പ്രമാണികൾ ഇവനോട് പകരം വീട്ടാൻ തുടങ്ങി. അപ്പോൾ കയത്തനാസ് പാതിരി ഇടപെട്ടു. അദ്ദേഹത്തിന് രാജ്ഞിയുടെ മേലും ഭർത്താവിന്റെ മേലും മറ്റ് പ്രമാണികളുടെ മേലും ഉണ്ടായിരുന്ന സ്വാധീനം ഉപയോഗിച്ച് ഓരോ വീട്ടിലും കയറിയിറങ്ങി ലൂവിസ് അന്തോണിക്ക് വേണ്ടി മാന്ദ്യസ്ഥം പറഞ്ഞു. ഒടുവിൽ ഒരുവിധം യോജിപ്പ് വരുത്തി. ആയതൊക്കെയും കഴിഞ്ഞതിൽ പിന്നെ ലൂവിസ് അന്തോണി കയത്തനാസ് പാതിരിയുടെ ആജ്ഞാനുവർത്തിയായി. അയാളുടെ കാര്യങ്ങളെല്ലാം കയത്തനാസ് പാതിരിയാണ് തീരുമാനിക്കുന്നതെന്ന സ്ഥിതിയായി. ലൂവിസ് അന്തോണി കപ്പൽ പണിശാലയിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനാകൊണ്ട് ദിവസം തോറും എഴുന്നേറ്റ് ഏകദേശം 7 മണിക്ക് തന്റെ വീട്ടിൽ നിന്ന് കപ്പൽ പണിശാലയിലേക്ക് വള്ളത്തിൽ പോവുക പതിവായിരുന്നു. ഈ യാത്രയിൽ
പലപ്പോഴും കയത്തനാസ് പാദരിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. അങ്ങനെയാണ് അവർ വഴിക്ക് വെച്ച് ഞങ്ങളുമായി കണ്ടുമുട്ടിയതും ഞങ്ങളെ അവരുടെ വെള്ളത്തിൽ കയറ്റിയതും. ഇതിന് വണ്ണം ഞങ്ങളെ അവർ പോകുന്ന വെള്ളത്തിൽ കയറ്റിയ ശേഷം കയത്തനാസ് പാദരി പാരം സന്തോഷവും പ്രസാദവും കാട്ടി എല്ലാവരെയും മാറി മാറി കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു. വർത്തമാനങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം ഞങ്ങളെ കപ്പൽപ്പടി ശാലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു.